ഞാൻ കാണാറില്ല ബിഗ് ബോസ്. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഫസ്റ്റ് സീസൺ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ വെറും കോപ്പറായാലും കാണിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ കിട്ടാത്തത് കൊണ്ടല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രോഗ്രാമാണ്. പിന്നെ ഓൺലി ഞാൻ മോഹൻലാലിനെ കാണാം, അത്രയേ ഉള്ളൂ. ഈ മോഹൻലാല് ഒരു ഇടയ്ക്ക് ബിഗ് ബോസ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് എനിക്കൊന്നും എനിക്ക് ഒരു പിടിയില്ല. പുള്ളി 10 രൂപ കോടി വിളിക്കാൻ കിട്ടും, 10 രൂപ കിട്ടാൻ വേണ്ടി വിളിക്കുന്നത് ചെയ്യുന്നത് ചെയ്യണം. ഞാൻ പുള്ളിക്ക് പടത്തിന് ആവശ്യമുണ്ട്, പുള്ളിക്ക് വലിയ ബിഗ് ബഡ്ജറ്റ് പടം പിടിക്കണം, അതിന് ആവശ്യം വേണ്ടേ? പുള്ളിയിൽ പ്രൊഡ്യൂസ് ചെയ്യണ്ട, പുള്ളി ആൻഡ് ചാനലിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് പടം ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ പടം കണ്ടുപോകുക, ഇതുപോലത്തെ ചെറിയ ചെറിയ പടം മതി. അതാ മമ്മൂട്ടി ചെയ്യുന്ന, മമ്മൂട്ടി ഇപ്പോൾ എത്ര നല്ല പടം ചെയ്യുന്ന, എത്ര റോഷ, എല്ലാം ചെറിയ ചെറിയ പടങ്ങളല്ലേ. വലിയ അങ്ങേറ്റ പടം ഒന്നും ആവശ്യമില്ല, ചെറിയ പടങ്ങൾ പൊളിഞ്ഞാലും ലോസ് ഉണ്ടാവില്ല, കിട്ടിയാൽ നല്ല കാശ് കിട്ടും. ഇങ്ങനത്തെ പടങ്ങളാണ് വേണ്ടത്. ടൂരുണ്ടല്ലേ, എനിക്ക് ഒരു വയൽക്കാരൻ്റെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, ഒറ്റ ഒരു കോള് പോലും വന്നിട്ടില്ല. സീക്രട്ട് ഏജൻ്റ് ജനുവരിയിൽ വിളിച്ചിട്ട് ഫെബ്രുവരിയിൽ ഓഡീഷൻ നടത്തിയതാണ്, എന്നെ വിളിച്ചിട്ട് കൊള്ളില്ല. പുള്ളി അവസാനം ചെക്ക് ചെയ്തു തോന്നുന്നു. അഖിൽമാരെ പോകണമെന്ന് ഞാൻ പുള്ളി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസാരിച്ചു. അഖിൽ ഞാൻ നിത്യമേന വെച്ചാൽ എന്നെ ആകെ സപ്പോർട്ട് ചെയ്യാൻ അഖിൽമാരാണ്. അതെ, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഇക്കാരം പുള്ളിയായി ജയിക്കാൻ പോകും. ആ പുള്ളി പോവാ, ബിഗ് ബോസ് കാരണം 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ച ഞാൻ ആദ്യം കാണാറില്ല, ഞാൻ കാണാറില്ല ബിഗ് ബോസ് കാണാറില്ല, ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ഞാൻ പണ്ടും കാണാറില്ല, ആയിട്ട് മാത്രം പേളി മാനേജിലെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഒരു ഇല്ലല്ലോ, ആണല്ലോ ഇന്നലെ ഞാൻ പോലും പേളി മാനേജ് വിളിച്ചാണ്, അതിൻ്റെ അകത്ത് ആയിട്ട് പറയുന്നത്. അത് ഞാൻ എൻ്റെ ചാനലിലെ വ്യൂസിലെ കൂട്ടിന് എങ്ങനെയാണ് ചോദിച്ചാൽ ചോദിക്കാണ്ട് വിളിച്ചാണ്. കുറേ അഡ്വൈസ് വന്നു, തമ്മിൽ ഇടണം അത് പറഞ്ഞു. കുറേ ഉപദേശം വന്നു, സാങ്കേതികമായിട്ട് കുറേ ഉപദേശം വന്നു. വേറെ ആർക്ക് വിളിക്കാറുണ്ട് സിനിമ? എനിക്ക് സിനിമാ ഫീൽഡിൽ ഒരുപാട് പേരറിയാം. രമേശ് പിസാഡി എപ്പോഴും വിളിക്കുന്ന രമേശ് പിസാഡി വിളിക്കാറുണ്ട്. പിന്നെ രാജീവിനെ വിളിക്കാറുണ്ട്. പിന്നെ ബാലേന്ദ്ര മേനോൻ പഴയ ആള്. പിന്നെ ദിവ്യാപിള്ളിയെ വിളിക്കാറുണ്ട്, ലെനയെ വിളിക്കാറുണ്ട്. പിന്നെ ആരും ഇതൊന്നും വിളിച്ചല്ല. ഏ എന്നോട് അങ്ങനെ മോശമായിട്ട് പറഞ്ഞു. എനിക്ക് ഫിലിം ഫീൽഡിൽ എല്ലാവർക്കും എന്നെ അറിയാം. എനിക്കറിയല്ലേ, അവർക്ക് എന്നെ അറിയാന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ പിന്നെ അവർക്കറിയാം. ഞാൻ ഒരു എനിക്ക് ഒരുപാട് ഫിലിം ഫീൽഡിൽ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. എനിക്ക് സിനിമ ഓഫർ കുറേ കിട്ടിയാൽ ഞാനൊന്നും എടുക്കാം. ഈ പുള്ളി പോയാൽ പുള്ളിക്കല എങ്ങനെയും നടത്താൻ വേണ്ടി അടക്കുകയാണ്. എനിക്ക് ഇതിൽ ഒരുപാട് സിനിമ ഓഫർ വന്നു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കാൻ അറിയാതെ ഞാൻ പോയിട്ട് എന്ത് കാര്യം? അഭിനയിക്കാൻ അറിയാണെങ്കിൽ അഭിനയിക്കാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ഭയങ്കര ഗ്ലാമർ വേണം, അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണം, രണ്ടും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം, മമ്മൂട്ടി എങ്ങനെ ഇരിക്കണം? അല്ല, ഗ്ലാമറിലെന്താണ്? ഗ്ലാമറിലാണ് കാര്യം. ഗ്ലാമറിൽ പിടിച്ച് കഴിഞ്ഞാൽ എത്ര പേരുണ്ട്? അതിന് കഴിവുണ്ടായിരുന്നു, എനിക്ക് കഴിവില്ല, ഗ്ലാമറും ഇല്ല. പിന്നെ ഞാൻ ചെയ്യാനാണ് കഴിവുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കഴിവുണ്ടെങ്കിൽ മോഡലും ഇല്ല, വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ കഴിവുണ്ട്. കഴിവില്ല, കഴിവാണ് അഭിനയിക്കാനുള്ള കഴിവില്ല, അതാണ് അഭിനയിക്കാൻ. വേറെ കഴിവല്ലോ ഉണ്ട്, അഭിനയിക്കാനുള്ള കഴിവില്ലാത്ത.